പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്ഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്കുബി. ഞാൻ അഷിക് ജോയ്. സോ ലെറ്റ് എസ് ബിഗിൻ വിത്ത് എ പ്രയർ. പാത്തർ മാസ്റ്റർ, ക്വീസ് ഇൻ ഷാരീസ്, സയൻറ്റിഫിക് ചേത്തർ നോമൻ തൂം, അഡ്വേനിയാദ് റെയിനും തൂം, ഫിയാത് വളന്താസ് തുവാ, സിക്യുതിൻ ഷേലോയത്തിൻ തേഴ, പാനം നോസ്ത്രം കൊത്തിയാനും, ദെ നോബിസ് ഹോദിയെ, എഡ് ഡിമിറ്റി നോബിസ് തെബിത്ത നോസ്ത്ര, സിക്യുറ്റഡ് നോസ് ഡിമിറ്റിമോസ് തെബിറ്റോറിബുസ് നോസ്ത്രീസ്, എഡ് നെ നോസ് ഇൻ ടു കാസ് ഇൻ ടെൻറ്റാൻസിയോനെയും, സേത് ലിബ്ര നോസ് അമാലോ അമേ. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ്. അത് രണ്ട് കൂട്ടർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ നിത്യജീവനെ എത്രത്തോളം ഗൗരവകരമായിട്ട് ബാധിക്കുമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച ഒരു ബോധ്യത്തിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 19:30 തിരുവചനത്തിൽ ഇപ്രകാരമാണ് തിരുവചനം പറയുന്നത്: വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യൻ്റെ സത്വം വെളിപ്പെടുത്തുന്നു. ഈ പണ്ട് കാലത്ത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യം, മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്നവരെല്ലാം നല്ല കുടുംബത്തിൽ നിന്നും വന്നവരാണ് എന്ന് കണക്കാക്കിയിരുന്നു. പ്രത്യേകിച്ച് രാജാക്കന്മാർ, അവരെ വളരെയധികം ടൈം എടുത്ത് ഒരുങ്ങിയിട്ടാണ് അവർ വരുന്നത്. അത് ഫുൾ കവറിങ്ങോടുകൂടെയുള്ള ഡ്രസ്സ്, ഫുൾ സ്ലീവ്, എല്ലാം കംപ്ലീറ്റ്ലി കവേർഡായിട്ടാണ് അത് രാജാവാണെങ്കിലും രാജ്ഞിയാണെങ്കിലും വരുന്നത്. ഓർണമെൻറ്റ്സൊന്നും അത്ര ഉണ്ടാവത്തില്ല, ഞാൻ പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിലുള്ള കാര്യമാണ്. പക്ഷേ വെൽ ഡ്രസ്ഡ് ആയിരിക്കും. സോ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചൊരു വ്യക്തി തെരുവിൽ നടക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകും ഇവൻ ഒരു മാന്യനാണ്, ഈസ് എ ജെൻറ്റിൽ മാൻ എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ മാന്യമായിട്ട് വസ്ത്രം ധരിക്കുക എന്നുള്ളത് അന്നത്തെ കാലത്തൊരു ശീലമായിരുന്നു. സോ ഈ 18-19 നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടിയൊക്കെ ഉള്ള വീഡിയോസിൽ ഞാനൊരു വീഡിയോ കണ്ടു. അതിങ്ങനെയാണ്, ഒരു കടയുടെ പുറത്ത് പുതിയ മോഡൽ വസ്ത്രങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് മാറിടം കാണുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ്. അപ്പോൾ ക്യാമറാമാൻ അവിടെ കൂടിയിരുന്ന സ്ത്രീകളോട് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ കൂടിയിരുന്ന സ്ത്രീകളെല്ലാം കയ്യിൽ ഗ്ലൗസ് ധരിച്ച് ഫുൾ കവേർഡായിട്ട് തലയിൽ തൊപ്പി ധരിച്ചിട്ടാണ് അവർ സ്ട്രീറ്റിൽ നടക്കുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, എന്ത് തോന്നുന്നു ഈ ഡ്രസ്സ് കണ്ടിട്ട്? അപ്പം അന്ന് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ജീവിച്ചിരുന്ന സ്ത്രീകൾ അവർ പറയുകയാണ്, ഇതൊക്കെ ആരെങ്കിലും ധരിക്കോ, എനിക്ക് തോന്നുന്നില്ല, ഇതൊന്നും ആരും ധരിക്കത്തില്ല, ഞങ്ങൾ ആരും ധരിക്കാനും പോകുന്നില്ല എന്ന്. സോ അവരുടെ മെൻറ്റാലിറ്റി നോക്കണം. അവർക്ക് ചിന്തയിൽ പോലും നഗ്നത പ്രദർശിപ്പിക്കുന്നത് ചിന്തിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ കാലത്തോ? അപ്പോൾ ഇന്നത്തെ കാലത്തെ പിക്ചേഴ്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചാൽ ചിലപ്പോൾ ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും. അപ്പോൾ പ്രവാചകൻ്റെ പുസ്തകം പറയുന്നതാണ്, നമ്മുടെ വേഷം, ചിരി, നടപ്പ് ഇതിൽ നമ്മുടെ സത്വം അടങ്ങിയിരിക്കുന്നു എന്നാണ്. നമ്മുടെ വസ്ത്രധാരണം, പ്രത്യേകിച്ച് കാത്തലിക്സ് ആയിട്ടുള്ള നമ്മളാണ് ലോകത്തിൻ്റെ മാതൃക നൽകേണ്ടത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശവും ഉപ്പുമാണ് എന്ന്. ലോകം പല രീതിയിലുള്ള ഫാഷൻസ് കൊണ്ടുവരും. എങ്ങനെയാണ് ഒരു സംഭവം ട്രെൻഡാവുന്നത്, ഫാഷനാവുന്നത്? അത് ഒരു ഭൂരിഭാഗം ആളുകൾ ആ ഒരു ഫാഷൻ ഫോളോ ചെയ്യുമ്പോഴാണ് അതൊരു ട്രെൻഡായിട്ട് മാറുന്നത്. അതുപോലെ കത്തോലിക്കരായിട്ടുള്ള നമുക്ക്, യുവജനങ്ങൾക്ക് ഒരു വിളിയുണ്ട്, നല്ല മോഡൽസ്, നല്ല മാതൃക സമൂഹത്തിന് നൽകുക എന്നുള്ളത്. ബാക്കി ലോകത്തിലെ ആൾക്കാരുടെ അടുത്ത് നമുക്കിത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയും ഇല്ല, അതവരോട് ചെയ്യാനും പോകുന്നില്ല. നമ്മളാണ് മാതൃക നൽകേണ്ടത്. കാരണം തിരുവചനം പറയണത് പോലെ, അവർ ബോഡി ഈസ് എ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. സോ ഇതെപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ട്, ഹെൽത്തി ആയിട്ട്, മാന്യതയോടെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് പ്രശ്നം. നമ്മുടെ നിത്യജീവൻ പോലും അപകടത്തിലാവാനുള്ള സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് പിയൂസ് 12 പാപ്പ ഇപ്രകാരമാണ് പറയുന്നത്: ദ ഗുഡ് ഓഫ് അവർ സോൾ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ദാറ്റ് ഓഫ് ദ ബോഡി. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് പരമപ്രധാനം. ആൻഡ് വി ഹാവ് ടു പ്രിഫർ ദ സ്പിരിച്വൽ വെൽഫെയർ ഓഫ് അവർ നേബർ ടു അവർ ബോഡിലി കംഫേർട്സ്. If a certain kind of dress constitutes a grave and proximate occasion of sin and endangers the salvation of your soul and others, it is a duty to give it up.
നീ ധരിക്കുന്ന ഏതെങ്കിലും വസ്ത്രം ആർക്കെങ്കിലും പാപം ചെയ്യാൻ കാരണമാകുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളത് നിൻ്റെ ഡ്യൂട്ടിയാണ് എന്ന് പീയൂസ് പന്ത്രണ്ടാമൻ പാപ്പ പറയുകയാണ്. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും കഴുത്തിൽ തിരിക്കല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിലോട്ട് എറിയപ്പെടുന്നതാണ് നല്ലത് എന്നുള്ളത്. അതായത് അവൻ്റെ ബോഡി പോലും കാണുന്നത് ഒരു പ്രലോഭന ഹേതുവാകുന്നു, പ്രലോഭനത്തിന് കാരണമാകുന്നു. ഈശോ വളരെ സ്ട്രോങ് ആയിട്ട് സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ചില കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ദുഷ്പ്രേരണ നൽകുക എന്നുള്ളത്. ഒരുപക്ഷെ നമ്മൾ വാക്കുകൊണ്ടൊന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ നമ്മുടെ പ്രവൃത്തി വഴി മറ്റുള്ളവർക്കതൊരു ദുഷ്പ്രേരണ ആവുന്നു. സോ മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ നൽകുന്ന എന്തെങ്കിലും വസ്ത്രങ്ങളുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് പീയൂസ് പന്ത്രണ്ടാമൻ പാപ്പ പറയുന്നു. വിശുദ്ധ പാത്രേപ്പിയോ, പാത്രേപ്പിയോക്ക് ഒരുപാട് സ്പിരിച്വൽ ചിൽഡ്രൻസ് ഉണ്ട്. അവരെയൊന്നും പാത്രേപ്പിയോ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നീളം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ പാത്രേപ്പിയോ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തെ അറിഞ്ഞിരുന്നവർ പറയുന്നത് കുംസാരക്കൂട്ടിലോട് ചെല്ലുമ്പോൾ പാത്രേപ്പിയോക്ക് നിർബന്ധമായിരുന്നു നീളമുള്ള സ്കേർട്സ്. അത് പറയുന്നത് ഇങ്ങനെയാണ്, At least 8 inches below the knee. മുട്ടിന് താഴെ 8 inch നീളത്തിലെങ്കിലും ഉള്ള സ്കേർട്സ് ധരിച്ചിട്ട് വേണം സ്ത്രീകൾ കുമ്പസാരക്കൂട്ടിൽ വരാൻ വേണ്ടിയിട്ട്. വിശുദ്ധ ഫ്രാൻസിസ് ഡേ സാലസ് പറയുന്നത് ഇപ്രകാരമാണ്, As far as possible to modesty and simplicity. ആക്ച്വലി വളരെ സിമ്പിളായിട്ട് നടക്കുമ്പോഴാണ് നമുക്ക് കുറേ കൂടെ സൗന്ദര്യം ഉള്ളതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ച് സൗന്ദര്യം കൂടുതൽ. ഈ ഇച്ചിരി പുട്ടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ ബോറാവണതായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് സൗന്ദര്യം, ഒരു സ്പെഷ്യൽ സൗന്ദര്യം ഉള്ളതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഫ്രാൻസിസ് ഡേ സാലസ് പറയണതും അതുതന്നെയാണ്. അതായത് അഡ്ഹെയർ ആസ് ഫാർ ആസ് പോസിബിൾ ടു മോഡസ്റ്റി ആൻഡ് സിംപ്ലിസിറ്റി വിച്ച് ഡൗട്ട്ലെസ് ആർ ദ ബെസ്റ്റ് ഓർണമെൻറ്റ്സ് ഓഫ് ബ്യൂട്ടി ആൻഡ് ദ ബെസ്റ്റ് അറ്റോൺമെൻറ്റ് ഫോർ ഇറ്റ്സ് ഡെഫിഷ്യൻസി. അപ്പോൾ ഈ സിമ്പിളായിട്ട് മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കുന്നത് ഏറ്റവും നമ്മുടെ ശരീരത്തിന് സൗന്ദര്യം നൽകുന്ന ഒരു കാര്യമാണ് എന്നും ഇത്തരത്തിലുള്ള പാപകരമായ കാര്യത്തിന് എതിരെയുള്ള ഒരു പ്രായശ്ചിത്ത പ്രവൃത്തി കൂടിയാണെന്നും വിശുദ്ധ ഫ്രാൻസിസ് ഡേ സാലസ് പറയുകയാണ്. വിശുദ്ധരിൽ ജ്ഞാനിയും ജ്ഞാനികളിൽ വിശുദ്ധനുമായിട്ടുള്ള വിശുദ്ധ തോമസ് അക്വിനാസ് ഡോക്ടർ ഓഫ് ദ ചേർച്ച് ഇപ്രകാരമാണ് പറയുന്നത്, ഇറ്റ് ഈസ് എ മോർട്ടൽ സീൻ ഇഫ് ദ അൺകവറിങ് ഓഫ് ദ ബ്രസ്റ്റ് ഓർ ദ ഓർണമെൻറ്റേഷൻ വെർ ഷെയിംഫുൾ ഇൻ ഇറ്റ് സെൽഫ് ആൻഡ് വെർ ഡയറക്റ്റഡ് ടു പ്രൊവോക്കിംഗ് ലസ്റ്റ്. മാറിടം മറക്കാത്ത രീതിയിലുള്ള വസ്ത്രധാരണവും മറ്റുള്ളവരുടെ ആസക്തി വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് മാരക പാപമാണ് എന്നാണ് മോറൽ തിയോളജിയിൽ വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത്. സോ വളരെ ഗൗരവമുള്ള കാര്യമാണ് നമ്മുടെ വസ്ത്രധാരണം എന്നുള്ളത്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ബാധകമാണ്. 1917 പരിശുദ്ധ കനികാ മറിയം പോർച്ചുഗലിലെ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാതാവ് അവിടെയുള്ള കുട്ടികളോട് പറഞ്ഞ കാര്യം അന്നത്തെ വിശുദ്ധ ജസീന്ത പറഞ്ഞത് ഇങ്ങനെയാണ്. മാതാവ് പറഞ്ഞു, സെർട്ടൈൻ ഫാഷൻസ് ആർ ഗോയിങ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് വിച്ച് വിൽ ഒഫെൻഡ് അവർ ലോർഡ് വെരി മച്ച്. നമ്മുടെ കർത്താവിനെ വേദനിപ്പിക്കുന്ന പുതിയ തരം ഫാഷൻസ് ഇതാ വരാൻ പോകുന്നു എന്ന് 19th century ആരംഭത്തിൽ മാതാവ് പറഞ്ഞു. ദ ചേർച്ച് ഹാസ് നോ ഫാഷൻ. മാതാവ് പറയാണ് സഭയ്ക്ക് അങ്ങനെ ഫാഷനുകളില്ല. അവർ ലോർഡ് ഈസ് ഓൾവേസ് ദ സെയിം. നമ്മുടെ കർത്താവ് എന്നും ഒരേ കർത്താവ് തന്നെ. സോ മാതാവ് ഡ്രസ്സ് ചെയ്ത പോലെ മാന്യമായിട്ട് സിമ്പിളായിട്ട് സ്ത്രീകൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ വിശുദ്ധ ഔസേപ്പ് പിതാവിനെ മാതൃകയാക്കി മാന്യമായിട്ട് വസ്ത്രം ധരിക്കാൻ പുരുഷന്മാരും ശ്രമിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ആരെങ്കിലുമൊക്കെ ഒരു മാതൃക നൽകാൻ വേണം. ഇന്ന് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാത്തലിക്സ് ആയിട്ടുള്ള എത്ര പേര് മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്നുണ്ട്. സോ അങ്ങനെ ആരുമില്ല നമുക്ക് എടുത്തു പറയാൻ വേണ്ടിയിട്ട്. സോ ആരെങ്കിലുമൊക്കെ സെലിബ്രിറ്റീസോ നിങ്ങൾ ഏത് ഫീൽഡിലാണോ, നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങളൊരു ട്രെൻഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ആളുകൾ ഇമിറ്റേറ്റ് ചെയ്യും. സോ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫ്ലോ അങ്ങനെയാണ്. നമ്മൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയായിട്ട് നമ്മൾ കത്തി ജ്വലിക്കുമ്പോൾ
അത് മറ്റൊരു വ്യക്തിയിലേക്ക് പകരപ്പെടും, ആ വ്യക്തിയും അതുപോലെ കത്തിജീവിക്കും. ഇതാണ് ഇവാഞ്ചലൈസേഷൻ. അതുപോലെ ഒരു ഡോക്ടർ ഗ്ലോറിയോ പോളോ എന്ന് പറഞ്ഞൊരു ഡോക്ടറിൻ്റെ ഒരു ടെസ്റ്റിമണിയുണ്ട്. അവർ ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു, വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിരുന്നു. അവർ ഒരു ദിവസം മിന്നലേറ്റ് കോമ സ്റ്റേജിലായി. പിന്നീട് അവർക്കുണ്ടായ മരണാനന്തര അനുഭവമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ അവർ ഈശോയുടെ സന്നിധിയിലെത്തുകയാണ്, വിധി നടക്കുകയാണ്. അപ്പോൾ അവർ ചെയ്ത ഓരോ കാര്യങ്ങളും, 10 കൽപ്പനകൾ വെച്ച് ദൈവം അവരെ വിധിക്കുകയാണ്. അപ്പോൾ 6 കൽപ്പന എത്തിയപ്പോൾ ദൈവം ഇവരോട് പറയണത്, നിങ്ങൾ ഡോക്ടർ ഗ്ലോറിയ, നിങ്ങൾ 100-ലധികം, എത്ര എണ്ണം ഉണ്ടായിരുന്നു കറക്റ്റ്, ഇത്ര തവണ നിങ്ങൾ വ്യഭിചാരം ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു, ഞാനെൻ്റെ ഭർത്താവായിട്ടല്ലാതെ വേറൊരു വ്യക്തിയായിട്ടും ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞത്, നീ അശ്ലീലമായ നഗ്നത പ്രദർശിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച് സ്ട്രീറ്റിലൂടെ നടന്നപ്പോഴ് നിന്നെ ആസക്തിയോടെ നോക്കി നിരവധി പുരുഷന്മാർ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. സോ നീയും അതിൽ ചേർക്കപ്പെട്ട് കഴിഞ്ഞു എന്നും. സോ എങ്ങനെയാണ് ദൈവം നമ്മളെ വിധിക്കണത്, നമുക്കൊരിക്കലും നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞതുപോലെ ഓർക്കുക, നമ്മുടെ പള്ളിയിലാണെങ്കിലും പള്ളിക്ക് പുറത്താണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും പഠിക്കുന്ന സ്ഥലത്താണെങ്കിലും മാന്യമായിട്ട് വസ്ത്രം ചെയ്തിട്ട് ലോകത്തെ ചാലഞ്ച് ചെയ്യുക. ഇങ്ങനെയും നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് പരിശുദ്ധ കന്യകാമറിയത്തിനോട് മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ദോമിനോസ് തേക്കും ബെനഡിക്ടാ തുഇ മുളിയെരിബുസ് എ ബെനഡിക്റ്റുസ് ഫ്രുക്ടുസ് വെൻട്രിസ് തു യേസുസ് സാന്താ മരിയ മാതർ ദേ ഓരാ പ്രോ നോബിസ് പെക്കാത്തോരിബുസ് നുങ്കിയ തിന്നോര മോർത്തിസ് നോസ്ത്രൈ അമേൻ. വിവ ക്രിസ്തോറേ.